പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും രജിസ്റ്റർ ഓഫീസിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് രഞ്ജു വിവാഹം കഴിച്ച് ഇറങ്ങി വരുന്നതാണ് കാണാനിടയാകുന്നത്. ഇതോടെ പകച്ചു പോകുന്ന ഗീതു ഉടൻ തന്നെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തുന്നു. എന്നാൽ പുറകിൽ നിന്ന് ഗീതുവും രഞ്ജുവും സ്ഥലത്തെത്തി എന്നുള്ള കാര്യം അറിയുന്ന അനാർക്കലിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇനിയും ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന അനാർക്കലി തൽക്കാലത്തേക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം, അതാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാറി നിന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള ഗീതുവിൻ്റെ വരവ് രഞ്ജുവിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ രഞ്ജു ചെയ്തത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗീതു. ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെയാണ് ഈ കാര്യം ചെയ്തത്. ഞങ്ങളുടെ മനസ്സിൽ അത് എത്രത്തോളം വേദന ഉണ്ടാക്കി എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന രഞ്ജു, നിങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് തിരികെ ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഗീതുവും ആകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത ഗീതു, ഞങ്ങൾ എപ്പോഴും നിന്നത് നിന്റെ ഭാവിക്ക് വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതേ സമയം ഗോവിന്ദ് അവിടേക്ക് വന്ന് എൻ്റെ സഹോദരി എന്നോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയാണ് ഇതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന രഞ്ജുവിൻ്റെ ഭർത്താവ് നിങ്ങളിങ്ങനെ പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നിനക്കെങ്കിലും രഞ്ജുവിനോട് ഒരു വാക്ക് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നില്ലേ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ അയാൾ അവിടെ നിൽക്കുന്നു. ഇതേ സമയം വിജയലക്ഷ്മിയുടെ മുഖഭാവം കാണുന്ന ഗീതു വിജയലക്ഷ്മി അമ്മയെ ചെന്ന് കാണുകയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് നീ ഈ അമ്മയോട് ചെയ്തത് ഒരിക്കലും ശരിയായ കാര്യമല്ല, പാവം ചങ്കു തകർന്ന് നിൽക്കുകയാണ്, നീ ആ മുഖത്തേക്കൊന്ന് നോക്ക്, സ്വന്തം മകൾക്ക് വേണ്ടിയാണ് അമ്മ ഇത്രയും നാൾ ജീവിച്ചത്, എന്നിട്ട് നീ സ്വന്തം ലാഭത്തിനു വേണ്ടി ചതിച്ചു കളഞ്ഞു അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്കും എൻ്റെതായ ജീവിതമുണ്ട്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് എന്നും അമ്മയുടെ കൂടെ ജീവിച്ചാൽ മതിയോ? സ്വന്തമായി കാര്യങ്ങൾ എടുക്കേണ്ട സമയമായില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനെടുത്ത തീരുമാനം തെറ്റാണ് എന്ന് തോന്നുന്നില്ല എന്നും ഞാൻ ഇനി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഗീതുവും ഗോവിന്ദും അത് വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് തന്നെ വരണം. എന്തായാലും നടക്കാനുള്ളത് നടന്നു, ഇനി ബാക്കിയുള്ളത് ബാക്കി പിന്നെ നോക്കാമെന്ന് അറിയിക്കുകയും ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അവരെ. ഇത് കാണുന്ന അനാർക്കലി ഇനി വേണം അടുത്ത തിരിച്ചടി കൊടുക്കാനെന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.